Hello, this is Katzy here. Welcome back to my channel. So, Katzy reacts to it. Swagatham. And yeah, guess what? I have two movies in the Kandu. One Varisu Kandu and Thunivu Kandu. So, that's the movie. I have two Varisu. Varisu is a family entertainment. That's why we ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് ഞാൻ ആദ്യമേ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ലൈക്ക് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് ഇതുവരെ ഇറങ്ങിയ ഫിലിംസിൻ്റെ ആ ഒരു സ്റ്റോറിയോ അതുപോലെയൊന്നും അല്ല, ഇത് കംപ്ലീറ്റ്ലി വേറെയാണ്. അടിപൊളി മൂവി, അടിപൊളി മൂവി. ആൻഡ് അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് വിജയ് സാറിൻ്റെ ആക്ടിങ്, ആക്ടിങ് ഒരു രക്ഷയില്ല. അതായത് ഇപ്പം ഡാൻസിൻ്റെ കേസ് വേണം ആദ്യമേ ഞാൻ പറയേണ്ടത്. അതായത് ഓരോ പാട്ടിടുമ്പോൾ പുള്ളിക്കാൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ഓ വിജാതി. അതായത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫിലിമിൽ ഒരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ട്യൂണ് മാത്രമുണ്ട്, ഒരു ഡപ്പങ്ക് തോലെ ട്യൂണ് മാത്രം അങ്ങ് പോകുന്നുണ്ട്. അതിൽ വിജയ് സാർ ഒരു അടിപൊളി ഡാൻസ് നമുക്കെന്തൊരു കാണാൻ പറ്റി. അതായത് എല്ലാവരും നമുക്ക് ഓഡിയൻസ് എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് ഇന്ന് കണ്ടുപിടിക്കും. നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്മൾ പോലും ആ ഒരു കളിച്ചു പോകും. ഞാനൊക്കെ ഇങ്ങനെ വേറെ ആ ഒരു രീതിയിൽ ഇത് കേട്ട് ഐ വാസ് വൈബ്രേറ്റിങ്. ആ ഒരു സീറ്റ്സ് ഫുള്ളും വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അതായത് തൊട്ടടുത്ത ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും എടുത്ത് എനിക്കിന്ന് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. പക്ഷേ സംഭവം കൊള്ളാം. അതായത് വിജയ് സാറിൻ്റെ അടിപൊളി ഡാൻസും നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസിൻ്റെ ഓരോ സ്റ്റെപ്സ് കാണാൻ. പിന്നീട് പറയാനുള്ളത് ആക്ടിങ്, അടിയുടെ ഇടയിൽ കൂടെ ജോക്ക് വിജയ് സാർ. അതായത് ജോക്ക് പറയത്തില്ല, ആ ഒരു എക്സ്പ്രഷന് തന്നെ ആ ഒരു കോമഡിക്ക് കോമഡി അത് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടും, നമ്മൾ ചിരിച്ചു പോകും അതിൻ്റെ ഇടയിൽ. അതുമാത്രമല്ല ഈ എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതായത് അത്രയ്ക്കും ഹൈപ്പ് ഞാൻ തരുന്നില്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയി കാണുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കോമഡി, കോമഡി യോഗി സാറുണ്ട്, യോഗി സാറിൻ്റെ കുറച്ച് കോമഡി ഉണ്ട്. സീരിയസ് മൂഡിൽ പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക കോമഡി, അതായത് നമ്മൾ പെട്ടെന്ന് ചിരിച്ചു പോവും. അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും നമുക്ക് ചിരി വരും, അതാണ് വേറൊരു വിഷയം. പിന്നെ വിജയ് സാറ് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു ചിരിയുണ്ട്, മോക്കിങ്, അതായത് ഒരാളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ചിരി, അതൊക്കെ അടിപൊളിയത്. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത ആർട്ടിഫിഷ്യൽ സെറ്റപ്പ് ഈ പാട്ടിൽ, ആദ്യത്തെ ഒരു പാട്ടിൽ ഫുൾ ആർട്ടിഫിഷ്യൽ സെറ്റപ്പ്. അതായത് വിജയുടെ എൻട്രി, സ്പോയിലർ അല്ല, അതായത് വിജയുടെ എൻട്രി ഓക്കെ, ആ ഒരു ഇത് വരുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ടിൽ ഫുള്ളും ആർട്ടിഫിഷ്യൽ സെറ്റപ്പ്സ്. അതായത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതായത് ഒരു ഗുമ്മാണ്, റിയാലിറ്റി തോന്നിക്കുന്നില്ല. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കി നോക്കുവാണെങ്കിൽ സംഭവം കൊള്ളാം. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു വിജയ് സാറിൻ്റെ ഫിലിം പോലെയല്ല ഇത്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റും, ഫാമിലിയുടെ കൂടെ പോയി എന്ന് കാണേണ്ട ഫിലിം തന്നെയാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സിനോടൊപ്പം പോയാണ് കണ്ടത്. സോ ഫസ്റ്റ് ഞാൻ വാരിസു ഫിലിം കണ്ടു. വാരിസു 9:30 ഷോയ്ക്ക് പോയിട്ട് 9:30 കണ്ടു. 9:30 കണ്ടു ഇറങ്ങിയപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എൻഡിങ്ങും സെൻറ്റിമെൻറ്റൽസ് ആയാലും ശരി, അതിലൊക്കെ നമ്മൾ ആ ഒരു ഫീലിങ്സ് നമ്മൾ അലിഞ്ഞിങ് നിന്നു. രണ്ടാമത് പിന്നീട് ഈ ഫിലിം ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി, വലിയ ഹാപ്പിയായിട്ട് ഇറങ്ങി. പിന്നീട് 1:00 അടുത്ത ഷോ കയറി. തുനിവു ഫിലിം, അജിത് കുമാർ സാറിൻ്റെ തുനിവു ഫിലിം എന്തായാലും കയറി. അജിത് സാറിൻ്റെ ആ ഒരു സ്റ്റൈലിഷ് ഹെയർ, പുള്ളിക്കാരുടെ ആ ഒരു കംപ്ലീറ്റ്ലി ലുക്ക്, ഒരു രക്ഷയില്ല മോനെ. ഞാൻ ലൈക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരുടെ ആ ഒരു ലുക്ക്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ഹെയർ, താടി വയറ്റ്, പുള്ളിക്കാരെ എക്സ്പെഷ്യലി ഒരു ഫൈറ്റ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുക, സ്പോയിലറല്ല ഫൈറ്റ് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക, ലൈക്ക് അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ ഡാൻസ് ഗണ്ണൊക്കെ വെച്ചിട്ട് ഓരോ സ്റ്റെപ്സൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നൈസാട്ടോ. അതായത് ആ ഒരു ഫിലിമിനൊരു ഹൈപ്പ് തന്നെ ആ ഒരു ഡാൻസ്, പുള്ളിക്കാരുടെ ഒരു ഡാൻസ് ആണെന്ന് തോന്നുന്നു. നൈസ് ഒരു ലിറ്റ് ലിറ്റായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അത് നൈസായിട്ട് കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീടുള്ളത് സ്ക്രീൻ ആൻഡ് ക്യാമറ, ഫുൾ ഒരു റിയാലിറ്റി അവർ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാരിസുടെ ഫിലിം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് അത്രയ്ക്കും ആർട്ടിഫിഷ്യലായിട്ട് അതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ കണ്ടതിൽ വെച്ച് ആ ഒരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു, റിയാലിറ്റി, ഭയങ്കര റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ക്യാമറ സെറ്റപ്പും, ഇപ്പോൾ പുറത്തത്തെ ഷൂട്ടായാലും ശരി, കടലിലൊക്കെ പോകുന്നുള്ള ഷൂട്ട്സ് ഉണ്ട്, ആ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാട്ടോ. ലൈക്ക് മഞ്ജു വാര്യറിൻ്റെ കീഴിൽ ഒരു ഗേൾ, പവർഫുൾ ഗേൾ ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത്. പവർഫുൾ എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു അസാസിൻ ഗേൾ ക്യാരക്ടർ, ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കീഴിലെ
ഒരു ഏജൻസിക്ക് ഉണ്ടല്ലോ ഈ അസാസിനൊക്കെ ചെയ്യുന്നത്, അതൊക്കെ പോലെ ആ ഒരു ഗേൾ ക്യാരക്ടറാണ് മഞ്ജു വാര്യർ എന്തായാലും അഭിനയിച്ചിട്ടുള്ളത്. അത് നൈസര ആ പുള്ളിക്കാരി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഗേൾ ക്യാരക്ടർ. നമ്മൾ ആ ട്രെയിലർ കണ്ടില്ലേ, ചിക്ക് ചിക്ക് ചിക്ക്, അത് ട്രെയിലറിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇച്ചിരി ഓവറായിട്ട് തോന്നിയത് എനിക്ക് ആ ട്രെയിലറിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഫിലിമിൽ കാണണം, ഫിലിമിൽ നൈസാട്ടോ പുള്ളിക്കാരി. പുള്ളിക്കാരുടെ ആക്ടിങ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അജിത് സാറിൻ്റെ ഫൈറ്റ് ആയാലും ശരി, കൊള്ളാം. പക്ഷേ ഇതിൽ ഇവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് എനിക്ക് പറയാനുള്ള, നെഗറ്റീവ് പോയിന്റ് അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കേസ്, ലോജിക്ക് ഇല്ല ഫൈറ്റ്സിൽ, ലോജിക്ക് ഇല്ല. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി, ഞാൻ സ്പോയിലർ ഞാൻ പറയത്തില്ല, കണ്ടാൽ മനസ്സിലായി. നിങ്ങൾ പോയി കാണുമ്പം ലൈക്ക് ഫൈറ്റ്സിൽ എത്ര ഇഞ്ചുറീസ് പറ്റിയാലും വീണ്ടും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇടിലും കേട്ടോ. ഈ രണ്ട് ഫിലിം നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ലൈക്ക് അജിത് കുമാറിൻ്റെ തുനിവ് ഭയങ്കര മാസ് പടമാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പ്ലസ് മാസം. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, വാരിസൂനും. സോ രണ്ട് ഫിലിം നന്നായിട്ടുണ്ട്. ആകെ എനിക്ക് രണ്ടിലും ഓരോരോ പോയിൻറ്റ്സ് മാത്രമല്ല, ഐ മീൻ ഓരോരോ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം രണ്ട് ഫിലിം കൊള്ളാം. അതായത് സെക്കൻഡ് ഹാഫ് തൊട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ആണ്. അതായത് സീൻസ് ആയാലും ശരി, ആ ഒരു സ്റ്റോറി പോകുന്നതായാലും ശരി, നമുക്ക് നമ്മൾ ആലോചിച്ചിരുന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഈ ഒരു ഫിലിമിന് ബാങ്കിനെ പറ്റിയുള്ള, ബാങ്കിൻ്റെ കൊള്ളയടിക്കുന്നതും ബാങ്കിൻ്റെ അകത്തുള്ള തട്ടിപ്പുകളും അതിനെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫിലിം തന്നെയാണ് ഇത്. ആൻഡ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയെടുക്കും പിന്നീട് അങ്ങോട്ട്. പിന്നെ ബാക്കിയുള്ള ഫൈറ്റ് സീനും വിഷയം, പിന്നെ അജിത് സാർ നന്നായിട്ട് ആക്ട് ചെയ്തു, ഒരുപാട് നന്നായിട്ട് ആക്ട് ചെയ്തു. ആൻഡ് രണ്ട് ഫിലിം കൂടെ രണ്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ പറയുവാണ്. ലൈക്ക് ഇതിപ്പം തുനിവെന്ന് വിചാരിച്ചോ, വാരിസു കുറച്ച് വെള്ളോട്ടായി വന്നിട്ടുണ്ട്. അതായത് എനിക്ക് വാരിസുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റർടൈൻമെൻ്റ് ആ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ വാരിസു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ആൻഡ് തുനിവ് വന്നിട്ട് അടിപൊളി ഫിലിം തന്നെയാണ്. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നി, പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ടുള്ള നൈസ്. സോ നിങ്ങൾ രണ്ട് ഫിലിം നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതിന് എന്നെപ്പോലെ റിവ്യൂ ആയിരിക്കും നിങ്ങൾക്കെന്ന് ഞാൻ പറയത്തില്ല, ലൈക്ക് എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. സോ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള രണ്ട് ഫിലിംസ് തന്നെയാണ് ഈ രണ്ടും. സോ ഇന്നാണ് രണ്ട് ഫിലിംസ് ഇറങ്ങിയിട്ടുള്ളത്. സോ ഗോ ആൻഡ് വാച്ച് ഗൈസ്, അടിപൊളിയായിട്ട് നോക്കുക, ഫാമിലിയെ കൊണ്ടുപോയി നോക്കുക, അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ ഇന്ന് കാണേണ്ട ഫിലിം തന്നെയാണ് ഇത് രണ്ടും, മാസ് ഫിലിം ഫാമിലി എൻ്റർടൈൻമെൻറ്റും. സോ ദിസ് കാറ്റ്സി ഹിയർ ആൻഡ് എൻ്റെ റിവ്യൂസ് പറഞ്ഞു സരിയാ, ബൈ ബൈ.